മധ്യ അറേബ്യയിലെ മരുഭൂമിയിലൂടെ നടത്തിയ ശ്രമകരമായ യാത്രയുടെ വിവരണമാണ് 2010 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മരുഭൂമിയുടെ ആത്മകഥ എന്ന കൃതി. വർഷങ്ങളായി ജിദ്ദയിൽ ജോലി ചെയ്യുകയാണ് ഗ്രന്ഥകർത്താവ് വി മുസാഫിർ അഹമ്മദ്. വി മുസഫർ അഹമ്മദിന്റെ മരുഭൂമിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥമാണ് 2010 കേരള സാഹിത്യ അക്കാദമി അവാർഡിനർഹമായ ഒരു കൃതി. സൗദിയിലെ മരുഭൂമിയിലൂടെ നടത്തിയ ശ്രമകരമായ യാത്രകളുടെ വിവരണമാണ് മരുഭൂമിയുടെ ആത്മകഥ. പ്രകൃതിയുടെ നിഗൂഢതകൾ അന്വേഷിക്കാനാണ് തന്റെ യാത്രകളെന്ന് മുസഫർ അഹമ്മദ് പറഞ്ഞു. ജോലി കിട്ടി സൗദി അറേബ്യയിൽ ഒരു കുടിയേറ്റക്കാരനായിട്ട് വരുന്ന കാലത്ത് ഞാൻ ഇവിടുത്തെ ഈ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ നോക്കുമ്പോൾ ഇവിടെയുള്ള പ്രകൃതി എന്ന് പറയുന്നത് മരുഭൂമിയാണ്. അപ്പൊ ആ പണ്ട് കാട്ടിലേക്ക് പോയ അതേ താല്പര്യത്തോടെയാണ് ഇപ്പോൾ ഞാൻ മരുഭൂമിയിലേക്ക്, 12 വർഷം മുമ്പ് മുതൽ ഇപ്പോഴും ഇടയ്ക്കിടെ ഞാൻ മരുഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്റെ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയുടെ നിഗൂഢതയെക്കുറിച്ച്, പ്രകൃതി നമുക്ക് നൽകുന്ന ആത്മീയാനുഭവം അനുഭവിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന യാത്രകളാണ്. സൗദിയിലേക്ക് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊണ്ടുവരാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് മുസഫർ. നല്ല രചനകൾ ഉണ്ടായാൽ പ്രവാസി എഴുത്തുകാർ അംഗീകരിക്കപ്പെടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റുബുൽ ഖാലിയെക്കുറിച്ച് അന്വേഷണമാണ് തന്റെ അടുത്ത ആഗ്രഹമെന്നും മുസഫർ അഹമ്മദ് പറഞ്ഞു. ഒമാൻ മുതൽ UAE വരെയുള്ള റുബുൽ ഖാലിയുടെ പ്രദേശങ്ങളിലൂടെ വിവിധ കാലാവസ്ഥകളിലൂടെ സഞ്ചരിക്കുക എന്നത് എന്റെ ജീവിതത്തിലെ വലിയ മോഹങ്ങളിൽ ഒന്നാണ്. അത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അത്തരത്തിൽ റുബുൽ ഖാലിയെക്കുറിച്ച് മാത്രമായി ഒരു പുസ്തകം എഴുതണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ജിദ്ദയിൽ കഴിഞ്ഞ 12 വർഷമായി മലയാളം ന്യൂസ് പത്രാധിപ സമിതി അംഗമാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ മുസഫർ അഹമ്മദ്. ജലീൽ കണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.